നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. കണ്ടെയ്നറുകൾ വഴി രഹസ്യമായ രീതിയിൽ ഒളിപ്പിച്ച കുവൈറ്റിലേക്ക് മദ്യം കൊണ്ടുവരാൻ ശ്രമിച്ച പ്രവാസി പിടിയിൽ. ഇയാളിൽ നിന്ന് 427 കുപ്പി വിദേശ മദ്യം കണ്ടെടുത്തു. ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഫോർ ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് പ്രതിനിധീകരിക്കുന്ന ക്രിമിനൽ സെക്യൂരിറ്റി സെക്ടറാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ഏഷ്യൻ പൗരനായ വ്യക്തിയാണ് പിടിയിലായത്. ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചു. പ്രതിയെയും പിടിച്ചെടുത്ത സാധനങ്ങളും തുടർ നടപടി സ്വീകരിക്കുന്നതിനായി ബന്ധപ്പെട്ട അതോറിറ്റിക്ക് കൈമാറി. കുവൈറ്റിൽ നിയമലംഘനം നടത്തുന്ന പ്രവാസികളെ കണ്ടെത്താനുള്ള പരിശോധന നടന്നു വരികയാണ്. ഇതിനിടെ വിവിധ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട് പിടിയിലായ 630 പ്രവാസികളെ കുവൈറ്റിൽ നിന്ന് നാടുകടത്തി. ഇവരിൽ 350 പുരുഷന്മാരും 250 സ്ത്രീകളും ഉൾപ്പെടുന്നു എന്നാണ് വിവരം. പ്രാദേശിക പത്രമാണ് ഇത് സംബന്ധിച്ച വാർത്ത റിപ്പോർട്ട് ചെയ്തത്. കുവൈറ്റിന് പുറത്ത് 6 മാസത്തിലധികമായി താമസിക്കുന്ന ആശ്രിത വിസയിലുള്ളവർക്ക് ജനുവരി 31 മുമ്പ് രാജ്യത്തേക്ക് തിരിച്ചെടുത്തണമെന്ന് അധികൃതർ അറിയിച്ചു. ജനുവരി 31 ശേഷം ഇവർ രാജ്യത്തേക്ക് പ്രവേശിച്ചില്ലെങ്കിൽ ഇവരുടെ താമസരേഖ സ്വമേധയാ റദ്ദാക്കപ്പെടും. അത്തരത്തിൽ വിസ റദ്ദ് ചെയ്യുന്നവർക്ക് പുതിയ നടപടിക്രമങ്ങളും മന്ത്രാലയത്തിന്റെ അംഗീകാരങ്ങളും പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ രാജ്യത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. ഓഗസ്റ്റ് 1 മുതലുള്ള തീയതി അടിസ്ഥാനമാക്കിയാണ് 6 മാസക്കാലം കണക്കിലാക്കുക. രാജ്യത്തിന് പുറത്ത് കഴിയവേ ഓൺലൈൻ വഴി താമസരേഖ പുതുക്കാൻ ഈ വിഭാഗത്തിൽപ്പെട്ടവർക്ക് നൽകിയിരുന്ന പ്രത്യേക സൗകര്യം ജനുവരി 31 മുതൽ എടുത്തു കളയുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഗസാലി റോഡിന്റെ ഷുവൈക് പോർട്ട് ദിശയിലുള്ള ഭാഗം ജനുവരി 16 മുതൽ 10 ദിവസത്തേക്ക് അടച്ചിടുമെന്ന് അധികൃതർ അറിയിച്ചു. അർദ്ധരാത്രി 1 മണി മുതൽ പുലർച്ചെ 5 മണി വരെ ആയിരിക്കും അടച്ചുപൂട്ടലെന്ന് പബ്ലിക് അതോറിറ്റി ഫോർ റോഡ് ആൻഡ് ലാൻഡ് ട്രാൻസ്പോർട്ട് വ്യക്തമാക്കി. എന്നാൽ അടച്ചിടുന്നതിന്റെ കാരണം അധികൃതർ വ്യക്തമാക്കിയിട്ടില്ല. തിങ്കളാഴ്ച വൈകിട്ട് മുതൽ ചൊവ്വാഴ്ച വരെ രാജ്യത്തുടനീളം മഴ ലഭിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഉയർന്ന ഉപരിതല ഈർപ്പം കലർന്ന അന്തരീക്ഷത്തിലെ ആഴത്തിലുള്ള ന്യൂനമർദ്ദത്തിന്റെ സാന്നിധ്യം മേഘ രൂപപ്പെടുന്നതിനും ഇടിമിന്നലിനും കാരണമാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷകൻ അബ്ദുൾ അസീസ് അൽ ഖറാബി സൂചിപ്പിച്ചു. രാജ്യത്തിന്റെ തെക്ക് ഭാഗത്ത് മഴ ശക്തി കൂടാം. ചൊവ്വാഴ്ച വൈകിട്ടോടെ സ്ഥിതി മെച്ചപ്പെടും. ഇതോടെ മഴ നിലയ്ക്കുകയും തണുത്ത കാലാവസ്ഥ തുടരുകയും ചെയ്യും. അടിയന്തര സഹായത്തിനായി 112 എന്ന നമ്പറിൽ വിളിക്കാം. കുവൈറ്റിൽ വൈദ്യുതി നിരക്ക് കൂടാൻ സാധ്യത. നിലവിലെ നിരക്കിൽ നിന്ന് 50% നിരക്കിലേക്ക് വർദ്ധിപ്പിക്കാൻ വൈദ്യുത മന്ത്രാലയം ആലോചിക്കുന്നതായി പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തു. ആശുപത്രികളിലെ എക്സ്റേ, ചില മെഡിക്കൽ ഉപകരണങ്ങളുടെ ഉപയോഗം തുടങ്ങിയ മെഡിക്കൽ ടെസ്റ്റുകളുടെ നിരക്കിലും ഓപ്പറേഷൻ നിരക്കുകളിലും സ്വകാര്യ മുറികളുടെ വാടകയും ഉയർത്താനും ആരോഗ്യ മന്ത്രാലയം പദ്ധതിയിടുന്നുണ്ട്. ഗൈനക്കോളജിക്കൽ സേവനങ്ങളുടെ നിരക്കുകൾ ഉയർത്തുന്നതും പരിഗണനയിലുണ്ട്. വിവിധ വകുപ്പുകളുടെ ഡ്രൈവിംഗ് ലൈസൻസ്, ട്രാഫിക് നിയമലംഘനങ്ങൾ, റെസിഡൻസി, മറ്റ് സേവനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട ആഭ്യന്തര മന്ത്രാലയം ചാർജുകൾ ഉയർത്താൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും വിവരമുണ്ട്. പ്രവാസികൾക്ക് അതത് രാജ്യങ്ങളിലെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് പണമിടപാട് നടത്താവുന്ന UPI സംവിധാനം ഗൾഫ് മേഖലയിൽ നിലവിൽ വരുമെന്ന വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. എന്നാൽ ആദ്യഘട്ടത്തിൽ പദ്ധതി നടപ്പിലാക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ കുവൈറ്റ് ഉൾപ്പെട്ടിട്ടില്ല. സിംഗപ്പൂർ, ഓസ്ട്രേലിയ, കാനഡ, ഹോങ്കോങ്, ഒമാൻ, ഖത്തർ, US, സൗദി അറേബ്യ, UAE, UK എന്നീ രാജ്യങ്ങളിലുള്ളവർക്ക് ഈ സേവനം ലഭ്യമാകുമെന്നാണ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത്. അടുത്ത ഘട്ടത്തിൽ കൂടുതൽ രാജ്യങ്ങളിലേക്ക് ഈ സേവനം വ്യാപിപ്പിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. ഇന്നത്തെ സ്വർണ നിരക്ക്: 1 ഗ്രാം 24 കാരറ്റ് 18 കെ 900 പിൾസും 1 ഗ്രാം 22 കാരറ്റ് 18 കെ 300 പിൾസും. ഇന്നത്തെ വിനിമയ നിരക്ക്: 1 ദിനാറിന് 264.97 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.